ഇതിനുശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ദൈവാത്മാവ് യേശുവിനെ വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോയി. 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അദ്ദേഹത്തിന് വിശപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ പരീക്ഷകൻ അടുത്തു ചെന്ന്, "അങ്ങ് ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ ആജ്ഞാപിക്കുക" എന്ന് പറഞ്ഞു. അതിന് യേശു, "മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളാലുമാണ് എന്നെഴുതിയിരിക്കുന്നു" എന്നുത്തരം പറഞ്ഞു. തുടർന്ന് പിശാച് യേശുവിനെ വിശുദ്ധ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് ദേവാലയത്തിന്റെ ഗോപുരാഗ്രഹത്തിൽ നിർത്തിയിട്ട്, "അങ്ങ് ദൈവപുത്രനാകുന്നുവെങ്കിൽ താഴേക്ക് ചാടുക. ദൈവം തന്റെ ദൂതന്മാരോട് അങ്ങയെ സംരക്ഷിക്കാൻ കൽപ്പിക്കും. അവർ അങ്ങയുടെ പാദങ്ങൾ കല്ലിൽ മുട്ടാതെ അങ്ങയെ അവരുടെ കരങ്ങളിലേന്തും എന്നെഴുതിയിരിക്കുന്നല്ലോ" എന്ന് പറഞ്ഞു. യേശു അവനോട്, "നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നു." വീണ്ടും പിശാച് യേശുവിനെ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ സകല സാമ്രാജ്യങ്ങളും അവയുടെ മഹത്വവും അദ്ദേഹത്തെ കാണിച്ചിട്ട്, "ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് സാഷ്ടാംഗം വീണു വണങ്ങിയാൽ മതി" എന്നവൻ പറഞ്ഞു. അപ്പോൾ യേശു അവനോട്, "സാത്താനെ, എന്നെ വിട്ടു പോകൂ. എഴുതപ്പെട്ടിരിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ വണങ്ങി അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്നാണല്ലോ" എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് യേശുവിനെ വിട്ടുപോയി. ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ സ്നാപകനെ കാരാഗ്രഹത്തിൽ അടച്ചുവെന്ന് മനസ്സിലാക്കി യേശു ഗലീലയ്ക്ക് മടങ്ങി. നസ്രയത്തിൽ നിന്ന് ഗലീല തടാക തീരത്ത് സെബുലൂൻ നഫ്താലി ഗോത്രക്കാരുടെ നാടായ കഫർനഹൂമിലേക്ക് അദ്ദേഹം താമസം മാറ്റി. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും തടാകതീരവും യോർദാൻ അക്കരെ നാടും യഹൂദേതര ഗലീലയും അന്ധകാരത്തിൽ അമർന്നിരുന്ന ജനതതിയൊക്കെയും വലിയൊരു പ്രഭ ദർശിച്ചു. മരണനിഴൽ വീശിയ ദേശത്ത് താമസിച്ചിരുന്നവരുടെ മേലൊരു പ്രകാശം ഉദിച്ചു എന്നിങ്ങനെ യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തത് നിറവേറി. ആ സമയം മുതൽ യേശു, "മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു" എന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു.